കലാസ്വാദകരായ ഏതാനും പ്രവാസി മലയാളികളുടെ ദുബായിലെ കൂട്ടായ്മയാണ് തിരനോട്ടം. 2007 ജനുവരി 26 രൂപം കൊണ്ട ഈ കൂട്ടായ്മയ്ക്ക് നിയതമായ ചട്ടക്കൂടില്ല. ഭാരവാഹികളില്ലാത്ത സംഘടന. അംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ 5 വർഷം കൊണ്ട് ഇവർ നേടിയത് ചരിത്ര വിജയവും. ഉത്സവം എന്ന പേരിൽ ശ്രീ കലാനിലയം ഉണ്ണികൃഷ്ണന്റെയും കലാമണ്ഡലം വിനോദിന്റെയും കഥകളിപദ കച്ചേരിയോടെ രംഗത്തെത്തിയ തിരനോട്ടം ശ്രദ്ധേയമായ സംഭാവനയാണ് സാംസ്കാരിക കേരളത്തിന് സമ്മാനിച്ചത്. അന്യം നിന്നുപോകുന്ന കലകൾക്ക് പുതുജീവൻ പകരാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിൽ പ്രവർത്തകരും. കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലകളെ പ്രവാസി മലയാളികൾക്കിടയിൽ ഒരു ബൃഹത്തായ രീതിയിൽ 2, 3, 4 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള കഥകളിയായാലും കൂടിയാട്ടമായാലും തായമ്പികയായാലും കീളിയായാലും മേളപ്പദമായാലും ചൊല്ലിയാട്ടങ്ങളായാലും എല്ലാം വിസ്തരിച്ച് നടത്തുന്ന രീതി ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഈ പ്രവാസി മലയാളത്തിൽ ഇവിടെ തിരുനോട്ടം മാത്രമായിരിക്കാം നടത്തപ്പെടുന്നത്. പാട്രണേജ് സ്പോൺസർഷിപ്പോ ഇല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക വശങ്ങളോ ഇല്ലാതെ ആസ്വാദകരുടെ മാത്രം ബലം വെച്ച് അല്ലെങ്കിൽ അവരുടെ സഹായം മാത്രം നിന്നുകൊണ്ട് നടന്നു പോകുന്ന സംഘടന എന്നുള്ള നിലയിൽ തിരുനോട്ടത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം വളരെയധികം പ്രശംസനീയമായിട്ട് തോന്നുന്നു. 50 വർഷത്തിനിടെ ഗൾഫിൽ അപൂർവമായി മാത്രം അരങ്ങേറിയ കഥകളി 1 വർഷത്തിനിടയിൽ 8 തവണ അവതരിപ്പിച്ച് കലാസ്വാദകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ തിരനോട്ടത്തിനായി. രണ്ടായിരത്തിയെട്ടിലാണ് കഥകളിക്കൊപ്പം കൂത്തും അരങ്ങിലെത്തിച്ചത്. 2009 കൂടിയാട്ടമാണ് ഗൾഫ് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. കൂത്തായാലും കൂടിയാട്ടമായാലും തനത് ശൈലിയിലായിരുന്നു അവതരണം. രണ്ടായിരത്തി 60-ലേറെ യുവ കലാകാരന്മാർക്കായി നടത്തിയ ശില്പശാല വേറിട്ട അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴി തിരുനോട്ടം കലാകാരന്മാരെ അവരുടെ ആശയങ്ങളും അവർക്ക് പുതിയ ഉണർവും ഏകാൻ സഹായിക്കുന്നുണ്ട്. തിരുനോട്ടം തുടക്കം മുതൽക്ക് പിന്നെ ശ്രദ്ധിച്ചു പോകുന്ന കാര്യം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന രീതിയിൽ, ചാരിറ്റി ഫോർ ദ ആർട്ട് അല്ലെങ്കിൽ ആർട്ട് ലവിങ് പീപ്പിൾ. വർഷത്തിൽ 10 അരങ്ങെങ്കിലും സ്പോൺസർ ചെയ്ത് യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന തിരുനോട്ടം വിശ്രമജീവിതം നയിക്കുന്ന മുതിർന്ന കലാകാരന്മാർക്ക് ഗ്രാന്റ് നൽകി ആദരിക്കുന്നതിനൊപ്പം കുടുംബസഹായ നിധിയും നൽകി വരുന്നു. വരും വർഷങ്ങളിൽ നടത്തേണ്ട പദ്ധതിക്കും രൂപരേഖയായി. മട്ടന്നൂർ ശങ്കരൻകുട്ടി തായമ്പകയും അതുപോലെ തന്നെ കൂടിയാട്ടം, കഥകളി ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇന്റർനാഷണൽ കഥകളി, കൂടിയാട്ടം ആൻഡ് കഥകളി ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കലകൾക്കും ഉത്സവങ്ങൾക്കും ഫലഭൂയിഷ്ടമായ ഈ മണ്ണ് അന്യം നിന്നുപോകുന്ന പ്രവാസിയുടെ കലാസ്വാദനത്തിനും അന്യവൽക്കരിക്കപ്പെടുന്ന തനതു കലകൾക്കും പുതുജീവൻ ലഭിക്കാനുള്ള വേദി കൂടിയായി മാറുകയാണ്.